اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله مع الذين اتقوا والذين هم محسنون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين آدرنيرايا استاذمار മാന്യ സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസ് പരിപാടി ഇനി എത്ര ദിവസമുണ്ട്? നാളെ ലാസ്റ്റ്, നാളെ സമാപനമാണ്. ഇന്ന് വളരെ നേരത്തെ മുതൽ ഇവിടെ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ മാണി ഉസ്താദ് അടക്കം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നീണ്ട സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കന്യാണ പ്രദേശം ഞാൻ വളരെ കൊല്ലങ്ങളായി ബഹുമാനപ്പെട്ട താജുൽ ഉലമ അള്ളാഹു അടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. താജുൽ ഉലമയുടെ കൂടെ പലപ്പോഴും വന്ന ഒരു പ്രദേശമാണ് ഈ കഴിഞ്ഞ വർഷവും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ ഷാഹുൽ ഹമീദ് തങ്ങളുടെ ഉറൂസിന് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതിന് ശേഷം അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉസ്താദ് അവർക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് ഈ പ്രദേശത്ത് വരണമെന്ന് ഞാനും ഉസ്താദിനോട് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, ഈ അടുത്ത ഉസ്താദ് ഇവിടെ വന്ന് സംസാരിച്ചു എന്ന സന്തോഷ വാർത്ത അറിയാൻ സാധിച്ചു. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. നാളെ ആഗോള സഖാഫി സംഗമമാണ്, അതിന് വളരെ നേരത്തെ അവിടെ എത്തണം. ഞാനാണെങ്കിൽ ദുബായിൽ നിന്ന് ഇന്നലെ രാത്രി കുറേ വൈകിയാണ് വീട്ടിലെത്തി കിടന്നത്. സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് പോകുന്നതുമാണ്. അപ്പം അതുകൊണ്ട് ചെറിയ ക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇരുന്ന് ഒരു കുറഞ്ഞ സമയം സംസാരിക്കാം എന്ന് വിചാരിച്ചത്. അള്ളാഹു തആല നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. മൻസൂർ ഇബ്നു അമ്മാർ എന്ന പേരിൽ മുമ്പ് ഒരു വലിയ മഹാനായ വായലുണ്ടായിരുന്നു. വായലു പറയുന്ന ആളാണ് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വാഴ്ന്നു പറയുമ്പോൾ ഒരാൾ ഒരു ചെറിയ കത്ത് കൊടുത്തു. ആ കത്തിൽ ഉണ്ടായിരുന്നത് ഒരു പദ്യമാണ്. വഗൈറു തഖിയിൻ യഅ്മുറു നാസ ബിത്തഖാ طبيب يداوي الناس وهو مريض സ്വന്തത്തിൽ തഖ്വയില്ലാതെ മറ്റുള്ളവരെ തഖ്വയിലേക്ക് ക്ഷണിക്കുകയും തഖ്വയുടെ കാര്യങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുന്ന ആള്, തബീബുൻ യുദാവിൻ നാസ വഹുവ മരീളു, ജനങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ പോലെയാണ്. ആ ഡോക്ടർ രോഗിയാണ്. രോഗിയായ വൈദ്യർ, രോഗിയായ ഡോക്ടർ മറ്റുള്ളവരെ ചികിത്സിക്കുന്നു, ആ ഡോക്ടറെ പോലെയാണ് എന്നാണ് ആ എഴുത്തിൽ ഉള്ളത്. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ആ എഴുത്ത് കിട്ടിയപ്പോൾ ഉടനെ തന്നെ വാദിൽ പറഞ്ഞു, അമലിലായം ഫൗക് എൻ്റെ പ്രവർത്തനം നിനക്ക് ഉപകരിക്കൂല. ഞാൻ നിസ്കരിച്ചാൽ എനിക്കാണ്, ഞാൻ നോമ്പെടുത്താൽ അത് എനിക്കാണ്, ഞാൻ ഖുർആനോതി എനിക്കാണ്. അഫലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസാ,
وإبراهيم الذي وفى ألا تزر وازرة وزر أخرى ഏതൊരുത്തനും ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലം അവനാണ്. അതുപോലെ ഏതൊരുത്തൻ ചെയ്ത തെറ്റിൻ്റെയും ശിക്ഷയും അതിൻ്റെ ഭാരവും അവൻ ചെയ്തവനാണ്. വേറൊരാൾക്ക് അതിന് ഉത്തരവാദിത്വം ഇല്ല. അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ പ്രവർത്തിച്ചത് അല്ലാതെ ഇല്ല. നിങ്ങൾ നിസ്കരിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെടൂല, ഞാൻ നിസ്കരിക്കണം. നിങ്ങൾ നോമ്പെടുത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെടൂല, ഞാൻ നോമ്പെടുക്കണം. നിങ്ങൾ സദഖ ചെയ്തുകൊണ്ട് എനിക്ക് ഫലം കിട്ടില്ല, നിങ്ങൾക്കാണ്, ഞാൻ സദഖ ചെയ്യണം. പിന്നെ മരണപ്പെട്ടതിന് ശേഷം മരിച്ചവരുടെ പേരിൽ നമ്മൾ സദഖ ചെയ്യലുണ്ട്, ഖുർആൻ ഓതലുണ്ട്, അതുപോലെ പല ദിക്റു ചൊല്ലലുണ്ട്. അതൊക്കെ ഫലം ചെയ്യുന്നത് ആ മരിച്ച ആളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹം നേരത്തെ മൂമിനായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് മൂമിനായി എന്നുള്ളത്. അതുകൊണ്ടാണ് അയാൾക്ക് ഫലം കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടില്ല. അയാൾ പ്രവർത്തിച്ച വകയെ തന്നെയാണ് അതും കിട്ടുന്നത്. ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്നതിൻ്റെ കാരണം അദ്ദേഹം മൂമിനായി എന്നതുകൊണ്ടാണ്. അപ്പോൾ മൂമിനാവുക എന്ന ഒരു പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ അബൂജഹലിൻ്റെ പേരിലൊക്കെ യാസീൻ ഓതിയിട്ടൊരു കാര്യമില്ല, അബൂജഹലിനൊരു കാര്യം കിട്ടില്ല. ഈ ഓതിയവൻ പഠിച്ചുകൊണ്ടിരുന്ന കുറ്റക്കാരനാവുന്നു മാത്രമേ. അതേസമയത്ത് വേറൊരാളുടെ പേരിൽ നമ്മൾ ഖുർആൻ ഓതിയാൽ അവർക്ക് ഫലം കിട്ടുന്നത് അദ്ദേഹം മൂമിനായതുകൊണ്ടാണ്, മൂമിനുകൾക്ക് മാത്രമേ ഫലം കിട്ടുള്ളൂ. അപ്പോൾ അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വല്ലാത്ത സിറ വാസിറത്തും വിസറ ഉഹറ. ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് വേറൊരാൾ വഹിക്കൂല, അവനവൻ തന്നെയാണ് അത് വഹിക്കേണ്ടി വരിക. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ വാൽ തന്നെ മറുപടി പറഞ്ഞാണ്, അമലീലായം ഫൗക്ക്, എൻ്റെ പ്രവർത്തനം നിനക്ക് ഉപകരിക്കൂല. വതഖ്സീരി ഫീ അമലീലാ യദുറുക്ക്, എൻ്റെ പ്രവർത്തനത്തിലുള്ള ന്യൂനതകളും പോരായ്മകളും നിന്നെ ശല്യം ചെയ്യൂല. അതുകൊണ്ട് നീ വേണ്ടത് എന്താണ്, ഞാൻ വളരെ നല്ലോണാനോ അല്ലേ, ഞാൻ മോശമാണോ അല്ലേ, അത് നോക്കണ്ട, പറഞ്ഞ കാര്യം ശരിയാണോ അല്ലേ നോക്കിയാൽ മതി. പറഞ്ഞ അത് ഞാൻ നോക്കേണ്ട കാര്യമാണ്, ഞാൻ നന്നായോ ഇല്ല എന്നുള്ളത് അത് നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല. അതേസമയത്ത് നിങ്ങൾ നോക്കേണ്ടത് പറഞ്ഞ കാര്യം ശരിയുണ്ടോ ഇല്ലേ. നല്ല വൃത്തിയുള്ള നല്ല വെള്ളക്കുപ്പായം ഇട്ട് നല്ല തലയക്കെട്ടും കെട്ടി നല്ല താടിയും വെച്ച് ഒരാൾ ഒരു നല്ല വിത്ത് കൊണ്ടുവന്നു. ആ വിത്ത് കൊണ്ടുവന്നിട്ട് അയാൾ കൊണ്ടുപോയിട്ട് വിതച്ചത് എവിടെയാണ്, പാറേൻ്റെ മുള. പാറേൻ്റെ മുള കുറേ വിത്തിട്ട്, എന്നാൽ മുളക്കോ, ഇയാൾ നല്ല ഉഷാറുണ്ട് എന്നിട്ട് കാര്യമുണ്ടോ, മുളക്കൂല. നേരെ മറിച്ച് ഒരു വൃത്തിയില്ലാത്ത ഒരാൾ, അയാൾ വെറും ഒട്ടാകെ മുഷിഞ്ഞ് ചേറൊക്കെ ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ അയാൾ വിത്ത് കൊണ്ടുപോയിട്ടിട്ടത് നല്ല വളമുള്ള മണ്ണിലാണ്, എന്നാൽ അവിടെ മുളച്ചു വരും. അപ്പോൾ വളക്കൂറുള്ള മണ്ണിലാണ് വിത്തിട്ടതെങ്കിൽ വിത്ത് മുളക്കും, വിത്തിൻ്റെ മേലെ ധാരാളം സാധനങ്ങളുണ്ടാവും. വളക്കൂറില്ലാത്ത മണ്ണിൽ പാറേൻ്റെ മുകളിൽ എത്ര വലിയ മഹാൻ കൊണ്ടുവന്ന് വിത്തിട്ടാലും ആ വിത്ത് മുളക്കലുണ്ടാവില്ല. അപ്പോൾ എവിടെയാണ് നന്നാകേണ്ടത്? വാതുകൾ, ഉറുതികൾ, ഉത്ബോധനങ്ങൾ ഫലം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടത് ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സ് നന്നായി കിട്ടുക എന്നതാണ്. അതിന് ഫലം കിട്ടണമെങ്കിൽ ആവശ്യം പറഞ്ഞ ആൾ മോശമാണോ അല്ലേ എന്നുള്ളത് ഈ കേൾക്കുന്ന ആൾക്ക് നോക്കേണ്ടതില്ല എന്നാണ് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടി അന്ന് ആ വാതിൽ പറഞ്ഞു കൊടുത്തത്. എനിക്കിങ്ങനെ തോന്നി ആ കത്ത് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹുവിന് കൊടുക്കേണ്ട കത്തല്ല, എനിക്ക് കിട്ടേണ്ട കത്താണെന്ന് എനിക്ക് തോന്നി. കാരണം സ്വന്തത്തിൽ നന്നാകാതെ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏർപ്പാട് നടത്തുന്ന വാല് അത് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു വലിയ വലിയാണ്, വലിയ മഹാനാണ്, അദ്ദേഹം വലിയ കറാമത്തുള്ള ആളാണ്. അപ്പോൾ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹുവിന് കിട്ടേണ്ട കത്തല്ല അത് എനിക്ക് കിട്ടേണ്ട കത്താണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾക്ക് തഖ്വ വളരെ കുറവാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു തആല നമ്മളെ തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്ക് മാപ്പ് തരട്ടെ. എല്ലാവരോടും പറയാനുള്ളത് നമ്മളെല്ലാവരും മരിച്ചു പോകും. മരിക്കുന്ന ഡേറ്റ് അറിയില്ല. ഏത് സമയത്താണോ അള്ളാഹുവിൻ്റെ വിളി വരുന്നത് ആ സമയത്ത് നമ്മൾ ആ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടി വരും. ആ സമയത്ത് ആർക്കും ഒരു സമയവും ലാ യസ്തഖിറൂന സഹായതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ നിവൃത്തിയില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുക, അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബുദ്ധി. മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുക. അതിനെന്താ പോകേണ്ട? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രയാസമില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു തആല ഇസ്ലാമിൽ ഒരു പ്രയാസവും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് സാധിക്കാത്ത കാര്യമൊന്നും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, സാധിക്കാത്ത ഒരു കാര്യവും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചില്ല. സാധിക്കുന്ന കാര്യം മാത്രമേ പറ്റുള്ളൂ.
പക്ഷേ നമുക്കൊരു ബോധം വേണം. എന്താണ് ബോധം? നമ്മൾ സാർവത്രികമായി സ്വതന്ത്രരാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരു യജമാനായ റബ്ബിൻ്റെ പാവപ്പെട്ട അടിമകളാണ് എന്ന ബോധം വേണം. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ റബ്ബാണ് നമുക്ക് ആരോഗ്യം തരുന്നവൻ, അവനാണ് നമുക്ക് ഭക്ഷണം തരുന്നവൻ, അവനാണ് നമുക്ക് എല്ലാം തന്നവൻ. നമ്മുടെ കിഡ്നിയും നമ്മുടെ ഹാർട്ടും നമ്മുടെ ബ്രെയിനും നമ്മുടെ കരലും നമ്മുടെ മാംസവും നമ്മുടെ മജ്ജയും നമ്മുടെ എല്ലും പല്ലും തോലും നമ്മുടെ എല്ലാം അള്ളാഹു തആല തന്നിട്ടുള്ളതാണ്. ആ അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ് നമ്മൾ. നമുക്കാവശ്യമുള്ള വെള്ളം അള്ളാഹു തആല ഇറക്കിത്തരികയാണ്. ഭൂമിയുടെ അടിയിൽ അള്ളാഹു തആല അത് സ്റ്റോർ ചെയ്ത് നമുക്ക് കിണറുകളിൽ നിന്ന് എടുക്കാനുള്ള സംവിധാനം ചെയ്തിരിക്കുകയാണ്. എത്ര സംവിധാനം, എത്ര നല്ല സംവിധാനമാണ്! വെള്ളത്തിന് അള്ളാഹു തആല സംവിധാനം ചെയ്തു തന്നു. 5 പൈസ വകയിൽ അള്ളാഹുവിന് നമ്മൾ വെള്ളം വകയിൽ കൊടുക്കുന്നില്ല. നമുക്ക് എവിടെ ചെന്നാലും ഓക്സിജൻ ശ്വസിക്കാൻ വായു അള്ളാഹു തആല തന്നു. വായുവിന് 5 പൈസയും മുതലില്ല. നമുക്ക് അള്ളാഹു തആല വായു തന്നു. അതേപോലെ അള്ളാഹു തആല നമുക്ക് ഭക്ഷണം തന്നു. ആ ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് തന്നു, ഭക്ഷണം ദഹിക്കാനുള്ള കഴിവ് തന്നു. അങ്ങനെ എല്ലാം അള്ളാഹു ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ ആവശ്യമായതെല്ലാം നമുക്ക് തന്നു. വൽ അൻആമ ഖലഖഹാലക്കും, നിങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ പടച്ചു തന്നു. നമുക്ക് പശുവും ആടും ഒട്ടകവും അങ്ങനെ തുടങ്ങിയിട്ട് മൃഗങ്ങൾ, പറവകൾ, ജീവികൾ പലതിനെയും അള്ളാഹു തആല പടച്ചു തന്നു. ഒക്കെ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഇവിടെ കുറേ ട്യൂബ് കെട്ടി, ലൈറ്റ് ഉണ്ടാക്കി. എന്നാൽ തന്നെ എത്ര ട്യൂബ് കെട്ടിയാലും നിങ്ങൾ നോക്കുക, അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും ഇരുട്ട്. അതേസമയത്ത് ഒരൊറ്റ ബൾബ് അള്ളാഹു തആല കത്തിച്ചു രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ, അതാണ് സൂര്യൻ. ആ ഒരൊറ്റ ബൾബ് കൊണ്ട് എത്ര നാടുകളിലാണ് അള്ളാഹു തആല വെളിച്ചം കൊടുത്തത്. ആ വെളിച്ചം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെല്ലാം വെളിച്ചെത്തി, എല്ലാ സ്ഥലത്തും. അതിൻ്റെ പുറമെ ആ സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്നത് കൊണ്ടാണ് തെങ്ങിൻ്റെ മേലെ തേങ്ങ ഉണ്ടാകുന്നത്. നിങ്ങളെവിടെങ്കിലും ഒരു സൂര്യൻ്റെ വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് എന്ത് വൃക്ഷം കൊച്ചിട്ടാലും ശരി, അതിൽ കായ ഉണ്ടാവില്ല. അതിന് വെളിച്ചം കിട്ടണം, വെളിച്ചം. അപ്പോൾ സൂര്യൻ, ആ സൂര്യൻ മുഖേന നമുക്ക് വെളിച്ചം മാത്രമല്ല അള്ളാഹു തആല തന്നത്, ഒരുപാട് കാര്യങ്ങൾ സൂര്യൻ മുഖേന അള്ളാഹു തആല തന്നു, ചന്ദ്രൻ മുഖേന അള്ളാഹു തആല തന്നു, ഭൂമിയിൽ അള്ളാഹു തആല ഒരുപാട് സാധനങ്ങൾ മുളപ്പിച്ചു. അത്ഭുതകരമാണ് ഭൂമിയുടെ കാര്യം, അല്ലേ? ഒരു സ്ഥലത്ത് അതാ തേങ്ങ, അതിൻ്റെ നേരെ ഇപ്പുറത്ത് കവുങ്ങുമ്പിൽ അടക്ക, അതിൻ്റെ നേരെ ഇപ്പുറത്ത് നല്ല മധുരമുള്ള മാങ്ങ, അതിൻ്റെ നേരെ ഇപ്പുറത്ത് കാഞ്ഞിരത്തിൻ്റെ മുകളിൽ കഴിക്കുന്ന ഒരു മരം, അത് ഫുൾ കയ്പ്പ്. സാധനം എല്ലാം കഴിക്കുന്ന ഭക്ഷണം ഒന്ന് തന്നെ, ഒരേ വെള്ളം, ഒരേ മണ്ണ്, ഒരേ വളം, എല്ലാം ഒന്ന് തന്നെ. പക്ഷേ ഓരോന്നിൻ്റെയും രുചി വെവ്വേറെ. പിന്നെ അതിൻ്റെ നേരെ ഇപ്പുറത്തിട്ട് മുളക് എന്നൊരു സാധനം എന്താണ് എരു, അതും ഇതേ മണ്ണിൽ നിന്ന് തന്നെയാണ് അള്ളാഹു തആല ഉണ്ടാക്കുന്നത്. ഇതെല്ലാം അള്ളാഹു തആല നമുക്ക് വേണ്ടി സംവിധാനിച്ചു തന്നു. ഇതെല്ലാം സംവിധാനിച്ചു തന്ന അള്ളാഹു തആല അവൻ്റെ അടിമയാണ് നമ്മൾ. നമ്മൾ ഉടമയല്ല. അങ്ങനെ ഒരു അഹങ്കാരം നമുക്കുണ്ടാകാൻ പാടില്ല. ഞാൻ ഉടമയാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു അടിമയാണ് എന്ന ബോധത്തോടുകൂടെ ജീവിക്കണം. അതുകൊണ്ട് കുല്ലി ഇബാദി, എൻ്റെ അടിമകളോട് പറയൂ, നബിയെ, അന്നി അനൽ ഗഫൂറുർ റഹീം. ഓ നബിയെ, തങ്ങൾ പറയണം, ഞാൻ ഒരുപാട് പുറത്തു കൊടുക്കുന്ന രാജാവാണ് ഞാൻ. നബി ഇബാദി, എൻ്റെ അടിമകളോട് പറയൂ നബി. നബി ഇബാദി, എൻ്റെ അടിമകളോട് പറയൂ നബി. അനൽ ഗഫൂറുർ റഹീം, ഞാൻ പുറത്തു കൊടുക്കുന്ന റബ്ബാണ്, മാപ്പ് കൊടുക്കുന്നവനാണ്. വന്ന അദാബി അദാബുൻ അലീം, അതേ സമയത്ത് എൻ്റെ ശിക്ഷ വളരെ കടുത്ത ശിക്ഷയുമാണ്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ അള്ളാഹു കൽപ്പിച്ചതെല്ലാം ജീവിതത്തിലെടുക്കണം, അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴുക്കണം, അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് സ്വർഗത്തിൽ കടക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം ഉണ്ടാകണം. അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, അവർ രാത്രിയിൽ എത്രയോ സമയം എഴുന്നേറ്റ് നിസ്കരിച്ചു. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പണിയാണ്. കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 മണിക്കൂറുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 4 മണിക്കൂർ നീണ്ട നിസ്കാരം, ചിലപ്പോൾ 6 മണിക്കൂർ നീണ്ട നിസ്കാരം, ചിലപ്പോൾ 8 മണിക്കൂർ നീണ്ട നിസ്കാരം. അത് നബിതങ്ങൾ മാത്രമല്ല, വത്തായിഫത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബത്തും അങ്ങനെ തന്നെ നിസ്കരിച്ചു. ഇന്നക്ക ഇന്നല്ലാഹു സുബ്ഹാനഹു തആല
അത് അറിയുന്നുണ്ട് എന്ന് ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ അല്ലാഹു തആല പറഞ്ഞു. പക്ഷേ അത്ര വലിയ മണിക്കൂറൊന്നും നിസ്കരിച്ചില്ലെങ്കിലും നമുക്കൊരു സുബിഹിൻ്റെ കുറച്ച് മുന്നേ, ഒരു മണിക്കൂർ മുന്നേ എഴുന്നേറ്റാൽ, പഞ്ചര മണിയാവും സുബിയാൻ, ഒരു നാലര മണിക്ക് എഴുന്നേറ്റാൽ നമുക്കൊക്കെ തഹജ്ജുദ് നിസ്കരിച്ചൂടെ? തഹജ്ജുദ് നിസ്കാരം എന്നാൽ വലിയ ഭാരമുള്ള സംഗതിയാണ്. ആ സമയത്ത് എഴുതേറ്റ് നിസ്കരിച്ചവന് പിറ്റേ ദിവസം എന്തൊരു റാഹത്താണ്, മനസ്സിനെന്തൊരു റാഹത്താണ്, ശരീരത്തിനെന്തൊരു റാഹത്താണ് സുബിഹിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ്. നമ്മൾ നീണ്ട മണിക്കൂറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നിസ്കരിച്ചെങ്കിൽ, അത്രയൊന്നും നിസ്കരിച്ചില്ലെങ്കിൽ ഒരു രണ്ട് റക്അത്തെങ്കിലും സുബിഹിൻ്റെ മുമ്പ് ഒരു തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് എഴുന്നേറ്റുകൂടെ? അതുപോലെ തന്നെ അത് വലിയ രാത്രിയിലുള്ള നിസ്കാരം അതിന് വലിയ ഫലമാണ്. ആ സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ രാത്രിയിൽ ഉറക്കം തെളിഞ്ഞു, ഉറക്കം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ദിക്റാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അർദുണ്ടാ താരും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞ അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അറിയാം. പിന്നെ പറഞ്ഞ സുബ്ഹാനല്ലാഹ്, നമ്മൾ സാധാരണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നാണ്. ഈ ഹദീസിലൂടെ തിരിച്ചാണ്, അൽഹംദുലില്ലാഹ് വ സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കതും എല്ലാവർക്കും അറിയാം. വല്ലാഹു അക്ബർ അതും നമുക്കറിയാം. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് നമുക്കറിയാം. ഈ ദിക്ര് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് മാപ്പാക്കണേ അല്ലാഹ്, എൻ്റെ ദോഷം പൊറുക്കണേ അല്ലാഹ് എന്നൊരുത്തൻ പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ദോഷം പൊറുക്കപ്പെടും. ഉറക്ക് തെളിയുന്ന സമയത്ത് ചൊല്ലാനുള്ള ഒരു ദിക്റാണ് അത്. നമ്മൾ ഉറക്കിൻ്റെ ഇടയെ ചിലപ്പോൾ ഉണ്ട് ഒരു തിരിഞ്ഞും പറഞ്ഞൊക്കെ കിടക്കൽ, ആ സമയത്ത് ഇത് ചൊല്ല. അപ്പോൾ എന്തായി എന്ന് വെച്ചാൽ, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വ ഖുഊദൻ വ അലാ ജുനൂബിഹിം എന്ന് ഖുർആനിൽ അല്ലാഹനെ ഓർമ്മിക്കുക, അല്ലാഹനെ അല്ലാഹക്ക് ദിക്ർ കൊണ്ടുവരിക, അത് നടത്തത്തിലും ഇരുത്തത്തിലും പോക്കിലും വരവിലും കിടത്തത്തിലും ഒക്കെ അല്ലാഹനെ ഓർമ്മിക്കുക, അതാണ് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു അടിമയുടെ കടപ്പാട്. അപ്പോൾ ഉറക്ക് കളിയുന്ന സമയത്ത് ഇത് ചൊല്ലിയാൽ അള്ളാഹു തആല എന്നിട്ട് അള്ളാഹിനോട് മാപ്പ് ചോദിച്ചാൽ അള്ളാഹ് മാപ്പ് തരും എന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, അവനാ സമയത്ത് ദുആ ചെയ്താൽ അള്ളാഹു തആല ഉത്തരം കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ബുഖാരിയിലെ ഹദീസാണ്. അതിൻ്റെ പുറമേ ഇദാ തവല്ലാ വസല്ലാ, വളവെടുത്ത് നിസ്കരിച്ചാൽ അള്ളാഹു കബൂൽ ചെയ്യും. നമ്മുടെ സിറാജുൽ ഹുദയുടെ കലണ്ടർ കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടറാണ്. കുട്ടികൾ കൊണ്ടുവരുന്ന സിറാജുൽ ഹുദയുടെ കലണ്ടറാണ്, കുറ്റിയാടി സിറാജുൽ ഹുദയുടെ കലണ്ടർ. എല്ലാവരും ഓരോന്ന് വാങ്ങണം, എത്ര പൈസയും കൊടുക്കുക, 20 രൂപയൊക്കെ കുറക്കണ്ട. എല്ലാവരും കൊണ്ടുപോയി തൂക്കിയിടുകയും വേണം, അതൊരു പ്രചരണമാണ്. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്തിയിട്ട്. അപ്പോൾ നമ്മൾ, ഞാൻ പറയാം, വയല് ഇപ്പം ഇത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്, വയല് പറയുന്ന ആളും തഹജ്ജുദ് നിസ്കരിക്കുന്നില്ല, വയല് കേൾക്കുന്ന ആളും തഹജ്ജുദ് നിസ്കരിക്കുന്നില്ല, പിന്നെ എന്തിനേ വയല് പറയുന്നത്? പിന്നെ എന്തിനേ വയല് പറയുന്നത്? നമ്മൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അമലുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. നിസ്കാരത്തിന് ശേഷം ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാ, ഒരു 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ അവസാനം വരെ അത് ചൊല്ലിയാൽ 100 ദിക്റായി. ഈ 100 ദിക്ർ വലിയ ബഹുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്റാണ്. വലിയ പണക്കാർ വലിയ പണം കൊടുത്തിട്ട് വാങ്ങുന്ന പ്രതിഫലം ഈ ദിക്ർ കൊണ്ട് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ വലിയ പണം കൊടുത്താൽ കിട്ടുന്ന സംഭാവന കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ദിക്റാണ്. അതൊരു 5 നേരം ചൊല്ലാൻ നമുക്ക് ആകെ 10 മിനിറ്റ് മതി, 2 മിനിറ്റ് മതി മുഴുവൻ ചൊല്ലാൻ. എന്നാലോ അതിന് നമുക്ക് 1000 ഒരു 500 ദിക്ർ നമ്മൾ അങ്ങനെയാകുമ്പോൾ ചൊല്ലിപ്പോവും. 5 നേരം ചൊല്ലിയാൽ 500 ദിക്ർ ചൊല്ലും. 500 ദിക്റിന് 5000 പ്രതിഫലം അള്ളാഹു തആല തരും. അപ്പോൾ ഈ 500 ദിക്റിന് എന്താ വേണ്ടത്? ഒരു നിസ്കാരച്ചിട്ട് 33 സുബ്ഹാനല്ലാഹ് പറയാൻ ഇത്ര അധികം സമയം വേണോ? ഒരു 33 അൽഹംദുലില്ലാഹ് പറയാൻ വലിയ സമയം വേണോ? ഒരു 33 അള്ളാഹു അക്ബർ പറയാൻ വലിയ സമയം വേണോ? എത്ര വേഗം കഴിയുന്നതാണ്? 100 സെക്കൻഡ് കൊണ്ട് കഴിയുന്ന കാര്യമാണ് 100 ദിക്ർ. ആ 100 ദിക്ർ ചൊല്ലിയാൽ ഓരോ ദിവസവും 5 നേരം അത് പതിവാക്കിയാൽ നമ്മുടെ നന്മയുടെ തുറാസിൽ തൂങ്ങാൻ, നമ്മുടെ നന്മയുടെ തട്ടിലേക്ക്, നമ്മുടെ നന്മയുടെ ഭാഗത്തേക്ക് 500 പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് ചെറിയ ഒരു സംഭവം. 500 ദിക്റുകളാണ് നമ്മൾ ചൊല്ലിപ്പോകുന്നത്. 500 ദിക്റിന് 5000 പ്രതിഫലം ചുരുങ്ങിയത് അള്ളാഹു തആല തരും. അത് നമുക്ക് നന്മയുടെ
ഏതൊരുത്തൻ ഏതൊരു ഖൈറായ കാര്യം ചെയ്തു അതവൻ കണ്ടെത്തിക്കുന്നു പറഞ്ഞില്ലേ, അതിന് വലിയ പ്രതിഫലം അള്ളാഹു തന്നെ തരുന്നതാണിത്. അത് നമുക്ക് ചെയ്യാൻ എന്ത് പ്രയാസമുള്ളത്? ഇതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ, മൻ സല്ലാ അർബൻ ഖബ്ല ദുഹ്രി ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു തആല ഒരു വീട് തരും. അതിനെന്ത് വേണം? ദുഹറിന് മുമ്പ് നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ സല്ലാ അർബൻ ഖബ്ല ദുഹ്രി, ദുഹറിന് മുമ്പ് നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ആ നിസ്കരിച്ചവന് ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അവനൊരു വീട് അള്ളാഹു പണിയുന്നതാണ്. എത്ര എളുപ്പമുള്ള സംഗതി! സാധാരണ നമ്മൾ കേൾക്കുന്നൊരു ഹദീസ് ഉണ്ട്, അതെന്താ, മം ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ അള്ളാഹു തല സ്വർഗത്തിലൊരു വീട് കൊടുക്കും. അതിൻ്റെ ഒരുപാട് ലക്ഷങ്ങൾ വേണോ? ലക്ഷങ്ങൾ ചിലവാക്കണം ഇനി. അതേസമയത്ത് ഇതിന് ഒരു ലക്ഷവും ചിലവാക്കണ്ട, ആ 5 പൈസ ചിലവില്ല. 4 റക്അത്ത് നിസ്കരിച്ചാൽ മതി ദുഹറിന് മുമ്പ്, സ്വർഗത്തിലൊരു വീട് തരുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അത് നമ്മൾ പതിവാക്കാൻ നോക്കണം. അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കണം. നല്ല നല്ല ആബിദീങ്ങളായിട്ട് ജീവിക്കാൻ നോക്കണം. നമ്മൾ ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. തെറ്റായ പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ മനസ്സ് ഹറാമിലേക്ക് തിരിയുന്നതിൽ നിന്ന് മനസ്സിനെ നമ്മൾ ശുദ്ധമാക്കി എടുക്കണം. തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് നീങ്ങിപ്പോകരുത്. തെറ്റായ കാര്യങ്ങളാണ് ഒരു അന്യസ്ത്രീയിലേക്ക് നോക്കുക, അടുത്ത ഹറാമാണ്. അന്നദുറു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബിലീസ്, ഇബിലീസിൻ്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പുകളിൽ ഒരമ്പാണ് അന്യസ്ത്രീകളിലേക്കുള്ള നോട്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മനുഷ്യൻ അന്യസ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല. ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഈമാനുള്ളവർ അന്യസ്ത്രീകളിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വല്ല പറയാണ്, മനുഷ്യൻ ആത്മീയമായി ശുദ്ധീകരണം ലഭിക്കാൻ അതാവശ്യമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ ആത്മീയമായി തകർന്നു പോകും. ഒരന്യ പെണ്ണിലേക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ മനുഷ്യൻ ആത്മീയമായി തകരുമെന്ന് വന്നാൽ ഒരന്യ പെണ്ണിൻ്റെ കൈപിടിച്ചാലുള്ളത് പറയണോ? ഒരന്യ പെണ്ണിൻ്റെ ശരീരം തൊട്ടാലുള്ള അപകടം പറയണോ? ഒരന്യ പെണ്ണുമായി അതാ തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവൻ്റെ കാര്യം പറയണോ? ഞാൻ സങ്കടത്തോടെ പറയാണ്, സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം അവിടെ ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ടു എന്ന് അതാ ആളുകൾ പറയാൻ തുടങ്ങി. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു. ചോദിച്ച ആളോട് അദ്ദേഹം അത് സമ്മതിക്കുകയാണ്. ഒരു നാണവുമില്ലാതെ അദ്ദേഹം സമ്മതിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പറയാണ്, രണ്ട് മക്കളുള്ള ഒരു സ്ത്രീയുമായിട്ടാണ് വേറെ ഒരു ഭാര്യയും കുടുംബവുമുള്ള ഇദ്ദേഹം തെറ്റായ രൂപത്തിൽ ബന്ധപ്പെടാൻ പോയത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ രണ്ട് മക്കളുള്ള ഭർത്താവ്, ആ ഭർത്താവ് അവളെ ഒഴിവാക്കിയാൽ ഞാൻ വിവാഹം ചെയ്തോളാം. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. അവന് വിവാഹം ചെയ്തു കൊടുക്കല്ല വേണ്ടത്, എറിഞ്ഞ് കൊന്നുകളിയാണ് വേണ്ടത്. ഇസ്ലാമിൻ്റെ കോടതിയും നിയമവും ഭരണവുമുള്ള സ്ഥലത്താണെങ്കിൽ എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത്. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. ഞാനിത് പറഞ്ഞു വരുന്നത് ഹറാമിലേക്ക് മനസ്സ് തിരിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു കാലം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീറു വാസിറു ഖൗലകും വജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീറു. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അല്ലാഹ്, അവനറിയാത്ത കാര്യങ്ങളുണ്ടോ? അവനറിയാത്ത രഹസ്യങ്ങളുണ്ടോ? തെറ്റായ പ്രവർത്തനങ്ങൾ, സുബ്ഹാനല്ലാഹ്, എത്രയോ ആളുകൾ
അന്യ സ്ത്രീകളെ വിളിച്ച് ചാറ്റ് ചെയ്യുന്നു, അന്യ സ്ത്രീകളെ വിളിച്ച് ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നു, അതുപോലെ അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് ടെലിഫോൺ നമ്പർ കൈമാറുന്നു, എന്നിട്ട് അവരെ വിളിച്ച് സംസാരിക്കുന്നു. അതിനൊന്നും ഒരു മടിയില്ലാത്ത വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമ നാളിൻ്റെ അലാമത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, വയഖ്സുറു സിനാ, വ്യഭിചാരം വർദ്ധിക്കൂ എന്ന് പറഞ്ഞു. ഈ വ്യഭിചാരത്തിലേക്ക് ജനങ്ങൾ അത യാതൊരു മടിയില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം, ബഡ്ഡിയിലേക്കും പലിശയിലേക്കും പോകുന്ന ഒരു കാലഘട്ടം, ഹറാം ഹലാലിനിടയിൽ വേർതിരിവില്ലാത്തൊരു കാലഘട്ടം. ഓ സഹോദരന്മാരെ, അങ്ങനെ അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കുന്നതിന് പകരം ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം, അത് എത്ര വലിയ അപകടകരമാണ്! അള്ളാഹുവിൻ്റെ വെറുപ്പ്, അതാ നിങ്ങൾ കണ്ടില്ലേ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ള ജനങ്ങൾ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ മലക്കുകൾ നല്ല ഭംഗിയുള്ള ആൺകുട്ടികളെ രൂപത്തിൽ വന്നപ്പോൾ, ആ ജനങ്ങൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വീട്ടിലെ ആൺകുട്ടികളെ ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി വന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് പലപ്പോഴും പറഞ്ഞതാണ്, അതേ തൂന റിജാല സഹവത്തൻ, നിങ്ങൾ സ്ത്രീകളുമായി ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിന് പകരം ആൺകുട്ടികളെ ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഏർപ്പാട്, അത് വളരെ വലിയ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വീട്ടിൽ നല്ല ഭംഗിയുള്ള ആൺകുട്ടികളുടെ രൂപത്തിൽ മലക്കുകൾ വന്നപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ച് വിറക്കാണ്, എൻ്റെ അതിഥികളായി വന്ന ആളുകളെ എൻ്റെ നാട്ടുകാരായ തെറ്റ് ചെയ്യുന്നവർ വന്ന് ശല്യം ചെയ്യുമോ എന്ന് ഭയപ്പെടുകയാണ്. ആ നിലക്ക് തന്നെ നാട്ടുകാർ വന്ന് ഈ ചെറുപ്പക്കാരായ കുട്ടികളുടെ വേഷത്തിലുള്ള മലക്കുകളെ തെറ്റായ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, ഹാഉലായി ബനാത്തി, എൻ്റെ പെൺകുട്ടികളുണ്ട് ഇവിടെ, ഞാൻ അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അവരുടെ മറുപടി, ഞങ്ങൾക്ക് അങ്ങനെ വിവാഹം ആവശ്യമില്ല, ഈ കുട്ടികളെ തന്നെ ഞങ്ങൾക്ക് ലഭിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിച്ചു, അതേ നിങ്ങളെ കൂട്ടത്തിൽ ഒരു റജുലുൻ റഷീദ്, ഒരു നല്ല ചിന്തയുള്ള ഒരു മനുഷ്യനും ഇല്ലാതെ പോയോ? സുബ്ഹാനല്ലാഹ്, അവരതൊന്നും കേട്ടില്ല. അതേ അലം നംഹക അനിൽ ആലമീൻ, നീ ആൾക്കാരെയൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ എന്തിനാ സ്വീകരിച്ചത്, അതുകൊണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ ആ ജനങ്ങളെ അല്ലാഹു ജല്ല ജലാലൂ നശിപ്പിച്ചില്ലേ? അവർ ജീവിക്കുന്ന നാട് ലൂത്ത് നബി അലൈഹിസ്സലാമിനോടും കൂടെയുള്ളവരോടും ഉടനെ നാട് വിട്ടുകൊള്ളണം എന്ന് അല്ലാഹു തആല ഓർഡർ നൽകി. അവരങ്ങനെ നാട് വിട്ടു. കൂട്ടത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ഭാര്യ, അവൾക്ക് ഈമാനില്ലായിരുന്നു, അവൾ ഈ തെറ്റ് ചെയ്യുന്ന ആളുകളെ പക്ഷത്ത് നിന്ന ആളായിരുന്നു, അവളെ അടക്കം അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. അവർ ജീവിച്ച നാട് അങ്ങനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടിയിൽ നിന്ന് പറിച്ചെടുത്ത് നേരെ തലകീഴാക്കിയിട്ട് എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. വലിയ വലിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ പാടെ നശിപ്പിക്കുന്ന പതിവുണ്ട്. പഴയ കാലത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം അങ്ങനെ പാടെ നശിപ്പിക്കുന്നതിന് പകരം അല്ലാഹു തആല വീണ്ടും വീണ്ടും തൗബ ചെയ്യാനുള്ള അവസരം കൊടുക്കലാണ് പതിവ്. എന്നാൽ സുഹൃത്തുക്കളെ, അല്ലാഹു തആല പറയുന്നു, ഇന്നൽ ഇബാദ ഇദാ അതാഉനീ ഹവ്വൽതു ഖുലൂബ മുലൂകിഹിം ബിർറഹ്മതി വറൗഫാ, എല്ലാ ഭരണാധികാരികളും എൻ്റെ അധികാരത്തിലാണ്, ഞാൻ എല്ലാവരുടെയും രാജാവാണ്. ഖുലൂബുൽ മുലൂക്കി ഫീയദീ, എല്ലാ ഭരണാധികാരികളെ മനസ്സും എൻ്റെ അധികാരത്തിലാണ്. ഇന്നൽ ഇബാദ ഇദാ അതാഉനീ
ആളുകളൊക്കെ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ ഹവ്വൽത്തു ഖുലൂബ മുലൂക്കിഹിം ബിർറഹ്മത്തി വർറഫാ, ഭരിക്കുന്ന ആളുകളെ മനസ്സിൽ ഞാൻ കാരുണ്യവും ദയയും ഇട്ടുകൊടുക്കും. അതേ സമയത്ത് ഇന്നൽ ഇബാദ ഇദാ അസൗനീ, ആളുകൾ തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഹവ്വൽത്തു ഖുലൂബഹും ബിസഖത്തി വന്നിഖമാം, ഭരിക്കുന്ന ഭരണാധികാരികളെ മനസ്സിൽ ആളുകളോട് വെറുപ്പും വിദ്വേഷവും ആളുകളെ ബുദ്ധിമുട്ടിക്കണമെന്ന ചിന്തയും ഞാനാക്കിക്കൊടുക്കും. അതുകൊണ്ട് ഓ ജനങ്ങളെ, ഫലാ തസ്ഖലു അംഫുസക്കും ബിദ്വായി അലൽ മുലൂക്ക്, ഭരണം നടത്തുന്ന ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ച് നിങ്ങൾ നേരം കളയണ്ട. ബലിശകലു അംഫുസക്കും ബിദ്ദിക്കിരി വത്തലറുഈ, ഏത് നിയമങ്ങൾ വരുമ്പോഴും ഏത് കാര്യങ്ങൾ വരുമ്പോഴും ഭരിക്കുന്നവരേക്കെതിരെ പ്രാർത്ഥിച്ച് നേരം കളയണ്ട. നിങ്ങൾ നല്ല നിലക്ക് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരികളെ ഞാൻ നല്ല നിലക്ക് തന്നെ തിരിക്കും. അവരെ മനസ്സ് എൻ്റെ അധികാരത്തിലാണ്. അതിനാൽ ബലിശകലു ഇശകലു അംഫുസക്കും ബിദ്ദിക്കിരി വത്തലറുഈ, നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങളെ ശരീരത്തിന് ഡ്യൂട്ടി കൊടുത്തോളൂ. എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചോളൂ. വത്തലറുഈ, റബ്ബിൻ്റെ മുമ്പിൽ താണുകേണ് ദുആ നടത്തിക്കോളൂ. കൈ അക്ഫിയക്കും മുലൂക്കക്കും, നിങ്ങളെ ഭരണാധികാരികളെ വിഷയങ്ങളൊക്കെ റബ്ബാകുന്ന ഞാൻ പരിഹരിച്ചു തരും. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അള്ളാഹു തആല ഭരിക്കുന്നവരുടെ മനസ്സ് ജനങ്ങൾക്ക് എതിരാക്കി തിരിക്കും. അള്ളാഹു തആല പറഞ്ഞതായി മിഷ്കാത്തിൽ തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കാൻ നോക്കണം, ദിക്റിനും സലാത്തിനുമൊക്കെ പങ്കെടുക്കണം, ദിവസേന ഖുർആനോദണം, വറത്തിലിൽ ഖുർആന തർത്തീല, നല്ല സാവകാശത്തിൽ ഖുർആനോദണം. ഖുർആനിന് വലിയ പവറാണ്, വലിയ മഹത്വമാണ്. ഖുർആൻ ധാരാളമായി ഖുർആനോദണം, ദിക്റ് തുല്ലണം. ഇനി അങ്ങോട്ട് റജബ് മാസം വരികയാണ്. റജബ് മാസം വലിയ ബറക്കത്തുള്ള മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല ഇസ്റാ മീറാജിന് വേണ്ടി കൊണ്ടുപോയ മാസമാണ്. നമുക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ്. ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരവും കളാക്കാതെ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. കുടുംബബന്ധം ചേർക്കുന്നവരാകണം. അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവരാകണം. എല്ലാ ജനങ്ങളോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരാകണം. നമ്മൾ നമ്മളുടെ സ്വന്തം കാര്യം ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന നല്ല മനസ്സ് വേണം, നല്ല വിശാലമായ മനസ്സ് വേണം. അതാണ് ഔലിയാക്കളുടെ ഏറ്റവും വലിയ കാര്യം, അവരുടെ സ്വഭാവഗുണമാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയ പ്രമുഖനാണ്. ആരിഫ് ഐസിഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു കള്ളൻ വന്നു. വീട്ടിൽ കള്ളൻ വന്നു. കള്ളം വന്നത് കട്ടെടുക്കാനാണ്. അവിടെ കക്കാന് പണവും പൊന്നൊന്നുമില്ല. അവൻ സ്റ്റോറിലേക്ക് പോയിട്ട് ഭക്ഷണ സാധനം കട്ടെടുക്കുകയാണ്. ഫൈസഹുല്ലാഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാത്രിയിലാണ്. ബഹുമാനപ്പെട്ടവർ മെല്ലെ എഴുന്നേറ്റ് ചെന്നിട്ട് ആ കള്ളനോട് പറഞ്ഞു, മോനെ അതെടുക്കണ്ട, അതെടുക്കണ്ട, അതിപ്പോൾ ഇടിച്ചിട്ടുമില്ല, പൊടിച്ചിട്ടുമില്ല, കുത്തിയിട്ടുമില്ല, അത് ഒരുപാട് പണിയുണ്ട് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ. ഇതിൻ്റെ നേരെ അപ്പുറത്ത് നല്ല പൊടിയുണ്ട്, കൊണ്ടുപോയി ഉടനെ തന്നെ പത്തിരി ഇടാൻ പറ്റുന്ന പൊടിയുണ്ട്, ഞാനത് എടുത്തു തരാമെന്ന് പറഞ്ഞു. ഈ ഫൈസഹുല്ലാഹ്, നിങ്ങൾ നോക്കുക, അവരൊരു മനസ്സ്. കള്ളനോടായത് പറയുന്നത് കക്കാൻ വന്നവനോട്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? വെടിവെക്കാൻ പറ്റുമെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കൂല. നമ്മൾ റിഫൈസുള്ളാഹുവിന് പോയിട്ട് പറയാണ്, എനിക്ക് ഞാൻ നല്ല പൊടിയുണ്ട് അപ്പുറം എടുത്തു തരാ. അപ്പോൾ ഈ കള്ളം മെല്ലെ കൂടെ ചെന്ന് ബഹുമാനപ്പെട്ട ഒരു നല്ല കോതമ്പത്തിൻ്റെ പൊടി ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് ചോദിച്ച്, വലിയ സഞ്ചി ഉണ്ടോ? പക്ഷേ കുറച്ച് കൂടുതൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞു, വലിയ സഞ്ചി ഉണ്ട്, വലിയ സഞ്ചി നിറയേ നിറച്ചു കൊടുത്തു. എൻ്റെ റിഫൈസുള്ളാഹുവിന് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇത് കൊടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ട് പിന്നാലെ പോവാണ്. എന്തിന്? ഈ പാതിരക്ക് ഇങ്ങനെ ഇത് കൊടുത്ത് പോകുന്നതുകൊണ്ട് പോലീസുകാർ പിടിക്കൂലേ, അല്ലെ? ആൾക്കാർ കണ്ടാൽ കള്ളനാന്ന് പറഞ്ഞ് തല്ലൂലേ, അടികിട്ടാന്ന് വിചാരിച്ചിട്ട് ഡിഫൈസുള്ളാഹുവിൻ്റെ കൂടെ പോവാണ്. പോയി പോയി അവൻ എത്തേണ്ട സ്ഥലം വരെ കൂടെ എസ്കോട്ടായിട്ട് ബഹുമാനപ്പെട്ട് ഡിഫൈസുള്ളാഹുവിൻ്റെ പോയി.
അവനോട് അവസാനം പറഞ്ഞു, യാ സയ്യിദി, സുബ്ഹാനല്ലാഹ്, പ്രഭോ എന്നാണ് വിളിക്കുന്നത് വളരെ ബഹുമാനത്തോടെ. യാ സയ്യിദി എന്നാണ് വിളി, എൻ്റെ സയ്യിദേ എന്നാണ് വിളി, ആരെ കളനിയും വിളിക്കുന്നത്. യാ സയ്യിദി, എനിക്ക് മാപ്പാക്കണേ എന്ന് പറഞ്ഞു റിഫായ് ഷഹ്മാൻ. അവ ഇവനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, എന്ത് മാപ്പാക്കാനാണ് ഇയാൾക്ക് അറിയുമ്പോൾ, എന്ത് മാപ്പാക്കാനാണെന്നോ, ഞാനവിടെ കിടക്കുമ്പോൾ നിങ്ങൾ കക്കാൻ വേണ്ടി എൻ്റെ പുരയിൽ വന്നിട്ട് ഞാൻ നിങ്ങളടുത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളാകെ മനസ്സ് പേടിച്ചില്ലേ, ഞാൻ വരുന്നത് കണ്ടിട്ട് ഉടമസ്ഥൻ വരുന്നുണ്ട് വെച്ച് പേടിച്ചില്ലേ, അപ്പം നിങ്ങളെ പേടിപ്പിച്ചില്ലേ, ഞാൻ അത് പൊരുത്തപ്പെടണമെന്നാണ്, നിങ്ങൾക്ക് പേടിയായിപ്പോയത് പൊരുത്തപ്പെടണം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ആ ഭക്ഷണവും വാങ്ങി ഇരുന്നിട്ട് പിറ്റേന്ന് ആലോചിക്കുകയാണ്, ഇതെന്തൊരു മഹാനാണ്, ഇതെന്തൊരു സ്വഭാവമാണ്, ഇത്ര വലിയ ഈ മഹാന്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്, ഞാൻ ഇത്ര കാലമായി ഇങ്ങനെ കാക്കാൻ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം തിരിച്ചു വന്ന് റിഫായ് ശൈഖ് റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ വെച്ച് തൗബ ചെയ്ത് നന്നായി എന്ന് മാത്രമല്ല, എനിക്കവിടുത്തെ ശിഷ്യത്വം വേണമെന്ന് പറഞ്ഞ് ദർസിൽ ചേർന്ന് പഠിച്ച് വലിയ പണ്ഡിതനായിത്തീരുന്നു. സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ അവരുടെ മനസ്സുകൊണ്ടാണ്, വിശാലമായ മനസ്സ്, ആ മനസ്സുകൊണ്ടാണ് ഇവർ ജനങ്ങളെ അധീനപ്പെടുത്തിയത്, അതുകൊണ്ടാണ് ജനങ്ങളെ ആകർഷിപ്പിച്ചത്, അവരുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, ഇസ്ലാമനുസരിച്ച് ജീവിച്ചത്. അതുകൊണ്ട് നമ്മൾ ആരോടും വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, തെളിഞ്ഞ മനസ്സോടെ ജീവിക്കാൻ നോക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവായ അല്ലാഹു എന്നെ വീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ നല്ല തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം തരണേ അല്ലാഹു. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹു. ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാൻ്റെ പേരിൽ എല്ലാവരും ഫാത്തിഹ ഓതുകയാണ്. ഞാൻ അവിടെ പോയി സലാം ചൊല്ലി ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഫാത്തിഹ ഓതു വരക്കാൻ ചെന്ന എല്ലാവരും ഓതുമല്ലോ, ഞാൻ ഒറ്റ കണ്ട എല്ലാവരും ഫാത്തിഹ ഓതല്ലോ, എല്ലാവരും ഫാത്തിഹ ഓതണം. നമ്മൾ മരിച്ചുപോയ ആളുകൾ നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹല്ലത്തിനും ജമാഅത്തിനുമൊക്കെ നേതൃത്വം കൊടുത്ത പലരും മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ താജുൽ ഉലമയടക്കമുള്ള നമ്മുടെ നേതാക്കൾ പലരും മരിച്ചു പോയിട്ടുണ്ട്. നമ്മളെ ഉമ്മവാപ്പാരും ഉസ്താദുമാരും ബന്ധപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു തല എല്ലാവരും ഖബറിലും സന്തോഷം നൽകട്ടെ. അവർ നമ്മളൊക്കെ അള്ളാഹു തല സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ വളരെ തിരക്കിനിടയിൽ നമ്മുടെ ഈ കന്യാണ പ്രദേശവും പ്രത്യേകിച്ച് നമ്മുടെ ദുബായിലുള്ള മുഹമ്മദ് അലി, അദ്ദേഹം വളരെ താഴ്മയോടുകൂടി പറഞ്ഞ ഒരു കാര്യമെന്ന നിലക്ക് ഇവിടെ ഒന്ന് വന്നു പോകൽ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാഹു തആല നമ്മളെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും ഫാത്തിഹോദന എന്നിട്ട് നമുക്ക് ദ്വാരക്കണം. ഇലാ ഹളറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ഖുസൂസൻ ഇലാ ഹളറത്തി മൻദഫിന ഫീ ഹാദിഹിൽ മഹല്ലതി അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. അല്ലാഹ് ഈ നമ്മുടെ നാട്ടിലൊക്കെ മറവിയപ്പെട്ട മുങ്കാമികളായ ആളുകൾ അവരെ കാലഘട്ടത്തിൽ അവർ ദീന് നിലനിർത്തി, വഫാത്തിൻ്റെ ശേഷവും അവരിവിടെ കിടക്കുന്നു. അതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നു, ആളുകളൊക്കെ സംഭാവനയും നേർച്ചകളൊക്കെ കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പള്ളികളും മദ്രസകളൊക്കെ പലതും നടന്നു പോകുന്നു. ഇപ്പോഴും അവർ തന്നെയാണ്, അവർ കാരണത്താലാണ് നമ്മുടെ ദീനിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പല സ്ഥലത്തും നടന്നു പോകുന്നത്. അള്ളാഹു തആല അവരുടെ ദർജന വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മുടെയൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹ് ഉറൂസിലേക്ക് എന്തെങ്കിലും നേർച്ചകളോ സംഭാവനകളോ എന്തെങ്കിലും തരാൻ വരുന്നവർ ആരെങ്കിലും തരണമെന്ന് വിചാരിച്ചവരുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. നമുക്ക് ഒരു പത്ത് സലാത്തും ചൊല്ലിയിട്ട് ദ്വാർക്കുക, അവരവർ കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവർക്കും കൊണ്ടുവരാം. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ദ്വാക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റിയാടികളാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين اللهم صل على محمد الله تعالى നമ്മുടെ മജ്‌ലിസ് സാലത്തിലേക്കുള്ള അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മളെ മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള മജ്‌ലിസായി അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. നമ്മളെല്ലാവരെയും അള്ളാഹു സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയും സംഭാവനയൊക്കെ തന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അള്ളാഹു തആല എല്ലാവരും അമലും സ്വീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, നാളെ ഇവിടുന്ന് സെന്തൽ പുറപ്പെടുകയാണ്. കന്യാണ ഷാവുൽ അമീദ് വലിയുള്ള ദർഗയിലേക്ക് അവിടെ കന്യാണ നേതൃത്വത്തിൽ സിയാറത്തിന് എല്ലാവരും അസംസ്കരിക്കാൻ ഇവിടെ എത്തണം. ബഹുമാനപ്പെട്ട പേര് ഇത്ര ദൂരത്തിൽ വന്നത് അൽഹംദുലില്ല. ഇനി ഒരുപാട് കാലം വരെ തോഫീക്ക് നൽകട്ടെ. ഉസ്താദുകൾക്ക് എല്ലാവരും ദ്വാരക്കുണ ആഫ്യത്തിന് വേണ്ടി വളരെ നാളെ സഖാഫി ഉണ്ടായിട്ട് യോഗം ഉണ്ടായിട്ട് 12,000 സഖാഫികൾ മറുക്കത്തിൽ നാളെ സമ്മേളിക്കുകയാണ്. അതിനെ വിട്ട് ഉസ്താദ് വന്നത് എല്ലാ മുഭംഗന്മാർ ഉസ്താദിന് ദീർഘായുസ്സിനും ആഫിയത്തിനും ഉസ്താദിൻ്റെ 32 acres സ്ഥാപനം സിറാജുൽ ഹുദാ ലോകാടിസ്ഥാനത്തിലുള്ള അതെല്ലാം അള്ളാഹു നല്ല നിലക്ക് ഉസ്താദ് നയിക്കാൻ ഇമ്മത്തും ആഫിയത്ത് നൽകട്ടെ. അള്ളാഹു ഈ ഉസ്താദ് ഇന്ന രാത്രി ഉറങ്ങാതെ ഈ പരിപാടിക്ക് വന്ന് നന്ദി പറയാൻ സ്വാഗതം പറയാൻ വാക്കുകളില്ല. ഇമ്മത്തും ആഫിയത്തും നീണ്ടകാല സുന്നത്യമാത്തിൻ്റെ നേതൃത്വത്തിൽ ഉസ്താദ് നടന്ന് നമ്മളെല്ലാം നയിക്കാൻ അള്ളാഹു തൗഫീഖ് ഇമ്മത്തും ആഫിയത്ത് നൽകട്ടെ. സിറാജുൽ ഹുദയെ അള്ളാഹു തആല എന്നും നിലനിർത്തി തരുമാരാകട്ടെ. ഉലമക്കൊന്നിന്റെ ആയുഷ് നൽകട്ടെ എന്ന എല്ലാ നന്ദികളും സ്വാഗതങ്ങളും പറയുന്നു. എല്ലാവരും സംഭാവനയാണ്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് وعلى آل وصحاب سيدنا ومولانا محمد ارحم الراحمين يا رب. ഞങ്ങളെ മജ്‌ലിസിനെ ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. അല്ലാഹുവേ പലരും സിറാജുലിലേക്ക് സംഭാവനയും നേർച്ചയും തന്നവരുണ്ട്, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഈ ഉറൂസിന് വേണ്ടി ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, ആരെല്ലാം സംഭാവനകൾ നൽകിയിട്ടുണ്ടോ,
എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ അള്ളാഹു ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാൻ്റെ ഖബറിലും അതുപോലെ ഈ മഹല്ലത്തിലും പരിസരങ്ങളിലും മറവ് ചെയ്യപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ ഖബറിലും ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ബന്ധപ്പെട്ട ആരെല്ലാം മരിച്ചു പോയവരുണ്ടോ, ഞങ്ങളെ സദസ്സുകളിൽ പങ്കെടുത്ത ആരെല്ലാം മരിച്ചു പോയവരുണ്ടോ, ഞങ്ങളെ സ്നേഹിച്ച ആരെല്ലാം മരിച്ചു പോയവരുണ്ടോ, അവരുടെ എല്ലാവരുടെ ഖബറിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നിൻ്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് നിൻ്റെ പൊരുത്തത്തിലായി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളാരെയും ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ എല്ലാ മുസീബത്തുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും നീ കാക്കണം റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിലെളുപ്പമാക്കണം റഹ്മാനെ. അള്ളാഹുവേ രണ്ട് മൂന്ന് കൊല്ലമായി ജോലിക്ക് വേണ്ടി അധ്വാനിച്ച് വിസ കിട്ടിയപ്പോൾ മെഡിക്കൽ പാസ്സാകാതെ ബുദ്ധിമുട്ടുന്നതായി ഇപ്പോൾ വരുമ്പോൾ ഒരാൾ കുവൈത്തിൽ നിന്ന് പറഞ്ഞു, അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ ആ മെഡിക്കൽ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാൻ. നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാൻ. നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാൻ. അള്ളാഹുവേ വേറൊരാൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനം വിൽക്കാൻ ഉദ്ദേശിച്ച് കഫീല് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് വല്ലാത്ത സങ്കടം പറഞ്ഞു, നീ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റി കൊടുക്കണം റഹ്മാൻ. അള്ളാഹുവേ അതുപോലെ വിദേശത്തും നാട്ടിലും ഏത് പ്രയാസങ്ങളുള്ളവരുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ നീ നീക്കിക്കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന സഹകരിക്കുന്ന ധാരാളം ആളുകൾ വിദേശത്തും നാട്ടിലുമുണ്ട്. അവരുടെ ജോലികളിലും ബിസിനസ്സിലും ആരോഗ്യത്തിലും കുടുംബത്തിലും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. അള്ളാഹുവേ വലിയ സേവനം ചെയ്ത നാട്ടുകാരനായ മുഹമ്മദ് അലിയുണ്ട്, അദ്ദേഹത്തിനും കുടുംബത്തിനും അതുപോലെ സേവനം ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. അള്ളാഹുവേ ഇന്ന് നേരം വെളുത്തതിന് ശേഷം കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ മുതഅല്ലിമീങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി കസേരയും അതുപോലെ ടേബിളും വേണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പോയ സ്ഥലത്ത് നിന്ന് ഏകദേശം 15 സെറ്റ് 6,500 ഓരോരുത്തരെ ഏറ്റെടുത്തു. പള്ളിയിൽ നിന്ന് ജുമാക്ക് പറഞ്ഞപ്പോൾ അവിടെ നിന്നും കുറേ ആൾ ഏറ്റെടുത്തു. അതുപോലെ നിൻ്റെ ദീനിൻ്റെ പ്രവർത്തനത്തിന് ആര് എവിടുന്ന് സഹായിച്ചിട്ടുണ്ടോ സഹായിക്കുന്നുണ്ടോ അവരെ നീ സഹായിക്കണം റഹ്മാനെ. അവരുടെ ജോലികളിലും ബിസിനസ്സുകളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. ഏത് ശർവുകൾ മുസീബത്തുകളുണ്ടോ നീ തട്ടിക്കളയണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളാരും അമ്പിയാക്കളല്ല മലക്കുകളല്ല, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നുപോയവരാണ്. അള്ളാ ഈ സദസ്സിലുള്ള ജനങ്ങളിൽ നിൻ്റെ മുമ്പിൽ ഏറ്റവും പാവപ്പെട്ടവരും ഏറ്റവും തെറ്റ് ചെയ്തവരും ഈ സാധുവായ ഞാനായിരിക്കാം. ഞങ്ങളെല്ലാം നിൻ്റെ അടിമകളാണ്. ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണം റഹ്മാനെ. നിൻ്റെ കോടതിയിൽ ഞങ്ങളെ വഷളാക്കരുത് റഹ്മാനെ. അള്ളാഹുവേ നിന്നെ ധിക്കരിക്കണമെന്ന നിലക്ക് ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന നിലക്ക് നിന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണില്ല ഇലാഹ ഇന്നല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിനക്ക് ഞങ്ങളെ എന്തും ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് അല്ലാഹ്. ഞങ്ങളെ ശൈത്താൻ വഞ്ചിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ചാബല്യങ്ങൾക്ക് ദൗർബല്യങ്ങൾക്ക് വഴിപ്പെട്ടപ്പോൾ അല്ലാഹുവേ നീ കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം, നീ വിരോധിച്ചത് സംഭവിച്ചിട്ടുണ്ടാകാം. അതെല്ലാം ഞങ്ങളുടെ ദൗർബല്യമാണ് അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പ് തന്നാലല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർക്കും പഠിപ്പിച്ച ഉസ്താദുമാർക്കും ഞങ്ങളിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാർക്കും പരമ്പരകൾക്കും ഞങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും ഞങ്ങളുടെ ഭാര്യമാർക്കും സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും
അള്ളാഹുവെ തങ്ങളെ സ്നേഹിച്ച ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, ദീനീ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് സഹായിച്ച സഹകരിച്ച ആരെല്ലാമുണ്ടോ, ഞങ്ങളെ ആദരിച്ചവർ സ്നേഹിച്ചവർ ആര് എവിടെയുണ്ടോ, എല്ലാവർക്കും സർവ തെറ്റുറ്റുകളും മാപ്പാക്കി ഞങ്ങളെ കഴുകിത്തരണേ അല്ലാ, ഞങ്ങളെ സർവ കറകളിൽ നിന്നും ചേറുകളിൽ നിന്നും കഴുകി വൃത്തിയാക്കി തരണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രളയത്തിൽ മരിച്ചു പോയവരുണ്ട്, അപകടത്തിൽ മരിച്ചു പോയവരുണ്ട്, വാർദ്ധക്യ സഹജമായി മരിച്ചു പോയവരുണ്ട്, ആര് ഏത് ആണ് പെണ്ണ് ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുണ്ടോ അവരെല്ലാവരെ കബറിലും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദിമാരെ കബറിലും നീ സന്തോഷം നൽകണേ അല്ലാ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ കന്യാണ പ്രദേശത്ത് മുമ്പ് കാലത്ത് വഴുത് പറയുമ്പോൾ സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരും പലരും ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ എല്ലാം കബറിൽ സന്തോഷം നൽകണേ അല്ലാ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ അവരെ കബറിലും എത്തിക്കണേ അല്ലാ, അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊന്നിനും കഴിവില്ലാത്തവരാണ്, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അല്ലാഹുമ്മ ഇന്നക തഖ്ദിറു അലാ കുല്ലി ശൈ വ നഹ്നു ലാ നഖ്ദിറു അലാ അയ്യി ശൈ. എല്ലാവരും നാരിയത്ത് സലാത്തിനോട് ഒരു കാര്യം ശരിയാൻ വേണ്ടി അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അർഹമർ റാഹിമീന റബ്ബേ, തങ്ങളുടെ ചൊല്ലിയ സലാത്ത് നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ കൽബിൽ ഏതൊരു വിഷയം നിൻ്റെ ദീനിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് ഞങ്ങളെ മനസ്സിനെ അലത്തിട്ടുന്നുണ്ടോ അത് നീ ഏറ്റെടുത്ത് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ പരിഹരിച്ചു തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾക്കും ആവശ്യമായ ഏതൊരു വസ്തു വിറ്റുകിട്ടേണ്ടതുണ്ടോ വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ, ഏത് പെർമിറ്റുകൾ ലൈസൻസുകൾ എഗ്രിമെൻറ്റുകൾ ശരിയാകേണ്ടതുണ്ടോ അതെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. ഹസ്ബുന അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. അല്ലാഹുമ്മ ഇന്നൽ കഫറത اللهم ان المتطرفه من الكفره قد بغوا علينا يا الله يريدون ان يطفئوا نور الله بافواههم ويغب الله الا ان يتم نوره ولو كره الكافرون اللهم انا نسالك بان نشهد انك انت الله الذي لا اله الا هو الواحد الاحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا احد يا حي يا قيوم يا ذا الجلال والاكرام يا حي يا قيوم يا ذا الجلال والاكرام يا حي يا قيوم يا ذا الجلال والاكرام اجعلنا واجعل جميع امه محمد صلى الله عليه وسلم تحت كنفك وحرزك وحفظك انت خير حافظا وانت ارحم الراحمين اللهم اجعلنا امنين مطمئنين ذاكرين شاكرين لك يا الله وآمنا في اوطاننا اللهم آمنا في اوطاننا اللهم آمنا في اوطاننا وادفع عنا جميع
ജമീഉ അസറിൽ അസ്റാരി വജമീഉ അസറിൽ ശയാത്തീനി യാ റബ്ബൽ ആലമീൻ വർസുഖന സിഹത വല ആഫിയത വസ്സലാമത വതുബിൽ അഅമാറന വഅമാറ ഉലമാഇന വസാദാതിന വഅർകാന വഅള്ളാഹ വഅഅവാന ജംഇയാതിന വമആഹിദിന مع الصحة والعافية يا رب العالمين طبل أعمارنا وأعمارهم اللهم اجعلنا وإياهم من عبادك المتقين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون